അല്ല ഇതെന്നൊരു മയാണിത്. പുറത്തേക്ക് ഇറങ്ങാൻ ഒരു വഴിയും കാണില്ല. ഉണ്ടായിരുന്ന വടയാണെങ്കിൽ എല്ലിയും കമ്മിയും പൊട്ടി മൂലക്ക് കിടക്കാണ്. നിങ്ങൾ ഇതെന്തോ കുത്തിരിപ്പാന്ന് മനുഷ്യാ കുത്തിരിക്കുന്നത്? എന്തേ എഴുത്ത് എനിക്ക് പിടിച്ചില്ലേ? എന്നാൽ സ്റ്റൈലൊന്ന് മാറ്റിത്തരാ. ഇപ്പൊ എനിക്ക് പിടിച്ചോ? ആ പിടിച്ച് പൊടിച്ചെന്ന് മാത്രല്ല, പൊടിച്ച് രണ്ടെണ്ണം പൊട്ടിച്ച് തരാനാ തോന്നുന്നത്. നോ സുറാവി, നോനോ മേല് തൊട്ട് കളിക്കരുത്. ചീത്തയ്ക്ക് എത്ര വേണം പറഞ്ഞോ, ഞമ്മള് സഹിക്കും. പക്ഷെ അടി അത് ഞമ്മക്ക് താങ്ങാൻ പറ്റൂല. എന്നാ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു പണിക്ക് പോ മനുഷ്യാ. മഴയല്ല മോളെ പെയ്യണത്, ഈ മഴ താരാണ് മുത്തേ പുറത്തിറങ്ങ. അല്ല മനുഷ്യ, നിങ്ങൾ ഇനി മഴ കഴിഞ്ഞിട്ടേ പുറത്തിറങ്ങുന്നുള്ളൂ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, മഴ ഒന്ന് കുറയട്ടെ. ആയിക്കോട്ടെ, എന്നിട്ട് എന്തെങ്കിലും തിന്നാൻ കണക്കാക്കി വന്നാ മതിട്ടോ. ഇവിടെ അരിയില്ല, ഉപ്പുമില്ല, മുളകുമില്ല. പറച്ചോനെ പട്ടിണിയോ? അതും നമ്മക്ക് താങ്ങാൻ പറ്റൂല. പണിയെടുക്കാണ്ട് പൈസ ഉണ്ടാക്കാൻ എന്താണ് ഒരു വൈ മതി. ഉഗ്രൻ ഐഡിയ സൂറാവി, ഈ നോക്കിക്കോ. ഇനി ഈ വീട്ടില് ദിവസവും കോഴി ബിരിയാണി ആണ് മോളെ, കോഴി ബിരിയാണി. ഇതല്ലേ ഗഫൂർഖാന്റെ വീട്? ആ ഇതെന്നാണ് മോനെ വീട്? കയറിയിരിക്കി, എന്താ പ്രശ്നം? എന്റെ അയൽവാസി എനിക്കെന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ടോന്ന് സംശയം. ഉണ്ടോന്നോ? വെറും കൂടോത്രല്ല, ആനത്തലയിലാണ് ചെയ്തത്. അല്ല ആട്ടുംതലയില്, ആട്ടുംതലയില്. കുറച്ച് പൈസ ചെലവാകും, എന്നാലും നമ്മളത് ശരിയാക്കി തരും. ₹1000 അഡ്വാൻസ് തന്നിട്ട് പോയിക്കോളി. എന്നിട്ട് തിങ്കളാഴ്ച വരി. വരുമ്പോ കറുത്ത നിറമുള്ള 3 നാടൻ കോയിനെ കൊണ്ടുവരണം. സൂറാവിയേ, എങ്ങനെയുണ്ട് ഗഫൂറിന്റെ ബുദ്ധി? നിങ്ങളെ ഞമ്മള് സമ്മതിച്ചു ഗഫൂർക്ക. വിദ്യാഭ്യാസത്തിൽ എന്തായിട്ട് എന്താ? ഇക്കാര്യത്തില് ഇപ്പോഴും നമ്മളെ നാട്ടുകാര് മണ്ടന്മാരാണ്. തനിപ്പോത്തുകളെന്ന് ഇവരൊക്കെ പ്രശ്നം തീർത്തൊടുക്കാൻ ഞമ്മളാരാ? പറച്ചോനോ? ആദ്യം ഞമ്മളെ പ്രശ്നം തീർത്തെ. സൂറാവി, ഈ ബിരിയാണി വിളമ്പ്.